ഏത് കടി എടുത്താലും 6 രൂപ, പൊരിച്ചുണ്ട 3 എണ്ണം 10 രൂപ ട്ടോ. ഏകദേശം എത്ര മണി വരെ ഉണ്ടാവും? ഒരു 6 മണി വരെ ഉണ്ടാവും. അമ്മളുണ്ടാക്കുന്നുണ്ട് 10 കട്ട്ലേറ്റിന് 6 രൂപയാണ്. 6 രൂപ കട്ട്ലേറ്റ് അല്ലേ? ഇത് 3 എണ്ണം 10. നമ്മള് പണ്ടത്തെ കനാണ്, ഞാൻ എല്ലാ ദിവസവും മേടിക്കും. മുപ്പൊരു വെള്ളിയാഴ്ച ദിവസം ചില സമയത്ത് ഉണ്ടാവാറില്ല, അപ്പൊ ഞാൻ മേടിക്കാറില്ല. ബാക്കി എല്ലാ ദിവസവും മേടിക്കും. അടിപൊളി. 8 വർഷത്തോളമായി കാതർക്ക ഒരു ചെറിയ ഉന്തുവണ്ടിയിൽ നമ്മുടെ എണ്ണക്കടികൾ വിൽക്കുന്നത് കേട്ടോ. സ്ഥിരം കസ്റ്റമേഴ്സാണ് കാതർക്കാക്കുള്ളത്. കൂടുതലും പാർസലാണ് പോവുക. ബോണ്ടയുണ്ട്, പിന്നെ വടയുണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, ചിക്കൻ റോളുണ്ട്, സമൂസ ഉണ്ട്, പിന്നെ പൊരിച്ചുണ്ടുണ്ട് 10 രൂപയ്ക്ക് 3. പിന്നെ ഇതല്ലാതെ വേറെയും കടികൾ ഉണ്ടാവലുണ്ട്. അത് തന്നെ കാതർക്കാരോട് നമ്മൾ ചോദിച്ചു നോക്കാം. ഇതൊന്നല്ലേ, പിന്നെ മുട്ട പപ്സ് വേറെ ഉണ്ട്. മട കഴിച്ചാൽ നമ്മളിവിടെ മടിയായിരിക്കും. നമുക്ക് ആദ്യം മട കഴിച്ചോക്കെ. ഇതെന്താ സാധനം? പച്ചപ്പട്ടണിയാണ്. പച്ചപ്പട്ട സാധാ മറ്റേ വട ഉണ്ടാക്കുമ്പോൾ നമ്മള് പരിപ്പ് വടയാണ്. അതിന് വേറെ സാധനം. ഇത് നിങ്ങളെ സ്പെഷ്യൽ ഐറ്റം ചേർത്ത്. ചൂടോടെ അങ്ങനെ കിട്ടുമ്പോൾ ചൂടറിയില്ല. ഈ നെരിച്ചിൽ ഉണ്ടാവോ കുറെ നേരം? ഓ, അത് 5-5.5 മണി വരെ ഉണ്ടോ? ഈ നെരിച്ചിൽ മാറൂല. സമൂസ അടുക്കി കുഴപ്പമില്ല കേട്ടോ. നല്ല നല്ല വട. പച്ചപ്പട്ടാണിന്റെ വട കേട്ടോ. ഇതെന്താ വരുന്നത്? ചിക്കൻ. ചിക്കൻ ഉണ്ടോ? ഓ, ചിക്കൻ ഉണ്ടോ? വേലി 6 രൂപയുടെ ചിക്കൻ ഉണ്ടാവൂലേ? പിച്ചിടലാണ്. കൂടുതലും പാർസൽ കച്ചവടം തന്നെ. ഏകദേശം ഒരു 1.5 മണിക്ക് മൂപ്പര് കാതർക്ക ഇവിടെ വണ്ടി ഏറ്റ് വന്നാൽ അത് ഒരു 5-6 മണി ആകുമ്പോൾ തീരും. അതിന്റെ മുന്നേ തീരും. എന്തായാലും ഒരു 5-6 മണി വരെ ഉണ്ടാവും. എല്ലാ കടികളും കിട്ടൂല. 50 രൂപയ്ക്ക് കടി കഴിഞ്ഞാൽ 5 ആൾക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാല്ലേ. ഇത് കൊണ്ടുപോയി ഹോട്ടലിൽ വിൽക്കുന്നുണ്ട്. വിൽക്കുന്നുണ്ടോ? ഇവിടെ കൊണ്ട് 6 രൂപ കൊണ്ട് വിൽക്കുന്നുണ്ട്. അത് ശരി. ഇവിടുന്ന് 6 നിങ്ങളോട് വാങ്ങിയിട്ട് അവിടെ 10. അവിടെ 10 വിൽക്കും. പോരെ. ഇത് സാധാ പോണ്ട? മസാല പോണ്ട. മസാല പോണ്ട. കഷ്ണം ഉണ്ടാവില്ല കേട്ടോ. ഇനി അല്ല, ഉരുളക്കിഴിന്റെ കഷ്ണം ഉണ്ടാവില്ല. അത് മസാല അല്ലേ? മസാല വട. ഇതേതാ കട്ട്ലേറ്റ്? ഏതാ വരുന്നത്? ചിക്കൻ. ചിക്കൻ ആ. ഇത് റോളോ? അത് ചിക്കൻ തന്നെ. ചിക്കൻ തന്നെ. സമൂസ. സമൂസ ഇനി നമ്മളെ പൊരിച്ചുണ്ടാ. ഒരു 2 എണ്ണം പൊരിച്ചുണ്ട് വെച്ചോളി. ആ 3 എണ്ണം വെച്ചോളി. 10 രൂപയല്ലേ 3 എണ്ണം? അപ്പോൾ കുറച്ച് കടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല അവിടെ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മുന്നേ 5 രൂപയായിരുന്നു കേട്ടോ. ഈ അടുത്ത കാലത്താണ് ഇത് റേറ്റ് കൂട്ടിയത്. നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലല്ലേ. പിന്നെ ഈ ഇതുപോലത്തെ ഉള്ള ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യാനാ? 1 രൂപ ഇതിന് കൂട്ടി 6 രൂപ ആക്കിയിട്ടുള്ളൂ. എന്നാൽ 6 രൂപയ്ക്ക് ഉള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ കടികൾ 5 രൂപയ്ക്ക് നമുക്ക് കിട്ടാണ്ട്. പക്ഷേ ഇത് കുറച്ചുപാട് എനിക്ക് തോന്നുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കടികളൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് തോന്നി. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി പൊരിച്ചുണ്ടാവട്ടെ. അമ്മാര് പൊട്ടലേക്ക് മേലും മൂലം കഴിയാന്നുണ്ടാവില്ല. അതിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വീടിന്റെ എങ്ങനെ ഉണ്ടാക്കണേ? നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയൂല. ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിട്ട് നിങ്ങളെ മെയിലും കഴിഞ്ഞൊക്കെ പോകും. ഞാൻ ഡ്രൈവറായിട്ട് പോകും, ക്ലീനറായിട്ട് പോകും. ക്ലീനറായിട്ട് 72 വയസ്സായല്ലേ? 72 വയസ്സായിട്ടോ? നമ്മളെ കാതർക്കാക്ക് മുമ്പ് ലോറിയിലൊക്കെ പോയിരുന്നു ക്ലീനറായിട്ടും ഡ്രൈവറായിട്ടും. പുല്ലിന്റെ വണ്ടിയിൽ ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ മാങ്കാവില് മെയിൻ ജംഗ്ഷൻ അല്ല, പിന്നെ ഒരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് ബേക്കേഴ്സിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു ബേക്കറി ഒക്കെ ഉണ്ട്. ഗ്രാൻഡ് ബേക്കേഴ്സ് അതിന്റെ അടുത്ത് തന്നെ ഒരു റോഡുണ്ട്. കുറ്റിൽത്തായം റോഡാണ്.
അതിലെ ഒരു 10 മീറ്റർ മുമ്പോട്ട് പോയാൽ തന്നെ വലതുവശത്ത് കാണാം ചെറിയൊരു ഉന്തുവണ്ടിയിൽ ഉച്ചക്കൊരു 1:30 മുതൽ 5-6 മണി വരെ ഇവിടെ ഉണ്ടാവും കാതർക്കാം.